ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇത് നമ്മൾ റൈസ് തലേ ദിവസം തന്നെ മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കാൻ ഒരു അരമണിക്കൂർ സമയം മതിയാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ രാവിലെയൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാന് ഗ്യാസിൽ കത്തിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തത് ചെറുതായി, മൂന്ന് തണ്ട് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത്, ഇതുകൂടാതെ ഒരു കപ്പ് ചിക്കൻ പീസസ് ആണ്. ഇത് ബോൺലെസ് ബ്രസ്റ്റിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ രണ്ട് മുട്ട, സോയാ സോസ്, പഞ്ചസാര, നല്ലെണ്ണ, കുരുമുളക്, ഉപ്പ്. ഇത് ചോറാണ്, അത് ബസ്മതി റൈസ് ആണ്. രണ്ട് കപ്പ് തലേ ദിവസം തന്നെ മുക്കാൽ ഭാഗം വേവിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. നിങ്ങൾ ഇന്ന് രാവിലെയാണ് റൈസ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കി ഒരു പ്ലേറ്റിൽ പരത്തി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫാനിൻ്റെ മൂട്ടിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ, തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാവൂ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ട വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മുട്ടയ്ക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം. അതായത് സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ നല്ല ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ ദേ ഒരു പാനിൽ തന്നെയാണ് നമ്മളിവിടെ ഫ്രൈഡ് റൈസ് മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ട ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം. ഇത് നിറമൊന്നും മാറണ്ട, പക്ഷെ അതിൻ്റെ പച്ച മണമെല്ലാം മാറി അതൊന്ന് മൂത്ത് വരില്ലേ ആ പരുവം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ മൂന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ദേ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചിക്കൻ്റെ പീസസ് അത് ചേർത്ത് കൊടുത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസിനും ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇത് വെന്ത് വരാനായിട്ട് ഒരു 15 മിനിറ്റ് വേണം. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് അങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ്റെ പീസസും വെജിറ്റബിൾസും വെന്ത് കിട്ടും. ഇതൊന്നും വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകണ്ട, കടിക്കാൻ കിട്ടണം. പിന്നെ ചിക്കൻ്റെ പീസസ് ആണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 15 മിനിറ്റ് ധാരാളം മതി. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്. മതി, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം വെന്തോ എന്നുള്ളത്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ട് കപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ, ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത്. പകുതി പകുതിയായിട്ട് രണ്ട് പ്രാവശ്യമായിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുത്തി ഇളക്കുകയല്ല ചെയ്യേണ്ടത്, അടിയിൽ നിന്നും കോരി മുകളിലേക്ക് തട്ടിക്കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നല്ലെണ്ണ, പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട, ഇത്രയും കൂടെ ചേർത്ത് അടിയിൽ നിന്ന് കോരി മുകളിലേക്ക് തട്ടിക്കൊടുത്ത് തട്ടിക്കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ താത്ത കോരിയിട്ട് അപ്പുറത്തേക്കൊന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ആവും.
അപ്പം നമ്മുടെ റൈസ് ഉടഞ്ഞു പോവുകയും ഇല്ല. നമുക്ക് ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കാം, ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണോ നോക്കാം. അപ്പം എരിവ് ഒരല്പം കുറവായിട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതേപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ആണേ ഇത്. പിന്നെ ഞാനിവിടെ ഡാർക്ക് സോയ സോസ് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് കളർ ഒരല്പം ഡാർക്ക് ആയിരിക്കുന്നത്. നിങ്ങൾ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ചേർത്താൽ മതി. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസും കൂട്ടിയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള തലേ ദിവസമേ നമ്മളിത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചിക്കനും മുട്ടയും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള നല്ല എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.